ഹായ് ഫ്രണ്ട്സ്, എ കെ കൃഷ്ണൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളിൻ്റെ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ഡി ടി എച്ച് കമ്പനിയുടെ റിമോട്ട് ഉപയോഗിക്കാം, അതുപോലെ എല്ലാ ടി വിൻ്റെ റിമോട്ട്, എസിൻ്റെ റിമോട്ട്, ഫ്രീ ടിയറായിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ട്, കേബിൾ ടി വിൻ്റെ റിമോട്ട്, കേരള വിഷൻ കേബിൾ ടി വിൻ്റെ റിമോട്ട് ഉണ്ട്, ഏഷ്യാനെറ്റ് ഡിജിറ്റൽ ടി വി കേബിൾ നെറ്റ്വർക്കിനുണ്ട്, ഡെൻമലബാർ കേബിൾ ടി വിൻ്റെ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സെറ്റോപ്പ് ബോക്സിനും ടി വിക്കുമെല്ലാം ഉപയോഗിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങളുടെ പഴയ റിമോട്ട് വർക്കാവാതിരിക്കുക അല്ലെങ്കിൽ കാണാതാവുക, അങ്ങനെയുള്ള സമയത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണിത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ സൺഡയറിൻ്റെ റിമോട്ടിന് പകരം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും ഫോണിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെയുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. സൺഡയർ ഡി ടി എച്ചിൻ്റെ റിമോട്ട് ഉണ്ട്, ടാറ്റ സ്കൈ ഡി ടി എച്ചിൻ്റെ റിമോട്ട് ഉണ്ട്, വീഡിയോകോൺ ഡി ടി എച്ചിൻ്റെ റിമോട്ട് ഉണ്ട്, എയർടെൽ ഡിജിറ്റൽ ടി വിൻ്റെ റിമോട്ട് ഉണ്ട്, ഡി ഡി ഫ്രീ ഡിഷിൻ്റെ റിമോട്ട് ഉണ്ട്, ഡിഷ് ടി വിൻ്റെ റിമോട്ട് ഉണ്ട്, അങ്ങനെ എല്ലാ ഡി ടി എച്ചിൻ്റെ റിമോട്ട് ഉണ്ട്. ഈ റിമോട്ടിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഐ ആർ ബ്ലാസ്റ്റർ നിർബന്ധമായി ഉണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിമോട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓപ്പണാക്കി വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ മൂവീസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ മൂവീസിന് ക്ലിക്ക് ചെയ്താണ്. അപ്പോൾ ഇതിൽ മലയാളം സെലക്ട് ചെയ്താണ്. അപ്പോൾ മലയാളത്തിലേതും മൂവീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാർട്ടൂണിൻ്റെ ഒരു മൂവീസ് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. കൂടുതലും റിമോട്ട് ബേസ് ചെയ്താണ് ഇത് ആപ്ലിക്കേഷൻ വരുന്നുള്ളത്. ഇവിടെ താഴെ വലതുഭാഗത്ത് കാണാം ഒരു റിമോട്ടിൻ്റെ ചിത്രം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു പ്ലസ് ബട്ടൺ കാണാം താഴെ. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ലോഡായിട്ട് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഓപ്പണായി വരുമ്പോൾ ഒരുപാട് ലിസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങളുടെ റിമോട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സൺഡയറിൻ്റെ സൺ ടി വി ഡയറക്റ്റ് എന്നാണ് കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ടിൽ കൊടുക്കുമ്പോൾ റിമോട്ടിൻ്റെ ഒരു ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ ടി വി ഓഫായോ അല്ലെ ഓണായോ ചോദിക്കുന്നുണ്ട്. ഓൺ ആയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടി വി വർക്കിംഗ് ആവുന്നവരെ സെലക്ട് ചെയ്യുക. ഇതിലൊരുപാട് ടൈപ്പ് റിമോട്ടുകളുണ്ട്, അതുകൊണ്ടാണ് സെലക്ട് ആവാത്തത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ പെയർ വയ്ക്കും. അപ്പോൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിമോട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ ആ റിമോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് സെർച്ചിങ് ബാറിൽ റിമോട്ട് കൺട്രോൾ ഫോർ ഓൾ ടി വി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ആദ്യം വരുന്നത് കാണാം, ഒരു കയ്യിൽ ഒരുപാട് റിമോട്ട് പിടിച്ചിട്ടുള്ളൊരു ചിത്രം. അപ്പോൾ അതിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു 55 MB വരുന്നുണ്ട്. അപ്പോൾ അതങ്ങ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആക്കി വരുമ്പോൾ നമ്മളെ ഒരു ഇൻ്റർഫേസ് ആകും വരിക. ഒരു കയ്യിൽ ഒരുപാട് റിമോട്ട് പിടിച്ചിട്ടുള്ളൊരു ചിത്രം കാണാം. അപ്പോൾ അത് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഓൺ ആക്കി വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പെർമിഷൻ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്തു. അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. 3 തവണ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഓരോ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുക. ഇടയ്ക്ക് 1-2 പരസ്യങ്ങളും കയറി വരുന്നുണ്ട്, അത് ബാക്ക് ചെയ്താൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2-3 തവണ ഇന്ത്യ സെലക്ട് ചെയ്തപ്പോൾ ഇതുപോലെ ലോഡായിട്ട് ഓപ്പൺ ആയി വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഡി ടി എച്ചിൻ്റെയും ടി വിൻ്റെയും കേബിളിൻ്റെയും എല്ലാം ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ഒറിജിനൽ ലിസ്റ്റ് അല്ലത്, നമുക്ക് വേണ്ടത് ഏകദേശം കാണിച്ചു തന്നാണ്. അപ്പോൾ ഞാനിവിടെ സൺഡേറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഭാഷ ചോദിക്കുന്നുണ്ട്, ഞാൻ മലയാളം ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത്. മുകളിലൊരു ടിക്ക് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ലോഡായി കണ്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം റിമോട്ടിന്ന് ഇവിടെ മൂവീസിൻ്റെയും ചാനലിൻ്റെയും എല്ലാം പ്രോഗ്രാം കാണിക്കുന്നൊരു ലിസ്റ്റുണ്ട്. അപ്പോൾ ചാനലിൻ്റെ പ്രോഗ്രാം ഏതൊക്കെ സമയത്താണ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാനുള്ള താല്പര്യം അത് കാണാം. അപ്പോൾ ഞാനിവിടെ ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തു. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലിസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ റിമോട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക.
ഞാനിവിടെ സെലക്ട് ചെയ്തതിൽ സൺഡേറിൻ്റെ അപ്പോൾ സൺഡേറിന് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതുപോലെ ലെറ്റ് സ്റ്റാർട്ട് വന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കി. അപ്പോൾ ഓൺ ഓഫിൻ്റെ സ്വിച്ച് വരും. അത് നേരെ എടുത്ത് ടി വിന് നേരെ പിടിക്കുക. ലെറ്റ് സ്റ്റാർട്ടിൽ നിന്ന് ഓപ്പൺ ആക്കുക. ഞാൻ ഒരിക്കൽ കൂടി അത് ബാക്ക് ചെയ്താൽ ടി വിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ചെയ്യാമെന്ന് കരുതി ബാക്ക് ചെയ്താണ്. അപ്പോൾ ടി വിൻ്റെ മുന്നിൽ വന്നിട്ട് ഓൺ ആക്കിയതോ അല്ലെങ്കിൽ ഓഫ് ആക്കിയതോ കുഴപ്പമില്ല, ഓൺ ആണ് എൻ്റെ ടി വി. അപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ടി വി ഓഫാകുന്ന കാണാം. അപ്പോൾ ഫസ്റ്റ് ക്ലിക്ക് തന്നെ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ നോ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. അപ്പോൾ എസ് കൊടുത്തതിന് ശേഷം നമുക്ക് പെയർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെയർ ചെയ്യുക. അതും ടി വിന് നേരെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നെറ്റ് ഓണായിരിക്കണം. അപ്പോൾ പെയർ ചെയ്യുക. അപ്പോൾ റിമോട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തപ്പോൾ ടി വി ഓഫാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ടി വി ഓണാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു ബട്ടൺ ഉണ്ടല്ലോ, 1 മുതൽ 9 വരെ ബട്ടൺ, അതെല്ലാം പ്രസ് ചെയ്യുന്നുണ്ടോ നോക്കാം. അതുപോലെ വോളിയം പ്രസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ചാനൽ നെക്സ്റ്റ് പോകുന്നുണ്ടോ നോക്കുക. ഇത് നിങ്ങളെ ടി വിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിസീവറിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടുന്ന് കറക്റ്റായിട്ട് നോക്കുക. നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല, ചില ബട്ടണ് തെറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ റിമോട്ട് നോക്കുക. ഞാൻ വേറൊരു ടി വിക്കും വേണ്ടി നോക്കിയിരുന്നു. അപ്പോൾ അതിൽ ചില ബട്ടൺ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഒറിജിനൽ കമ്പനി എല്ലാം കൊടുത്തിട്ടുള്ളത്. ഞാനൊരു മറ്റൊരു ഫോണിലും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫോണും കൂടി എടുത്ത് ഇതുപോലെ എടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് കൊടുത്ത് ഇതിപ്പോൾ ടി വി ഓഫായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ബട്ടൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ചിലത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ നോ കൊടുത്ത്, അതുപോലെ വീണ്ടും ഓക്കെ കൊടുത്ത്, സ്വിച്ച് ബട്ടൺ കൊടുത്ത്, നോ കൊടുത്ത്, 2-3 തവണ ചെയ്തതിന് ശേഷമാണ് ഇത് സെലക്ട് ആവുന്നത്. വീണ്ടും ഓപ്പൺ ആക്കി. ഇപ്പോൾ ടി വി ഓണായി വരുന്നുണ്ട്. 2-3 തവണ ഞാൻ ഇതുപോലെ ഓണാക്കിയപ്പോഴാണ് നമുക്ക് ഈ ഫോണിൽ സെറ്റായത്. അപ്പോൾ ചില റിമോട്ട് ചില ഫോണിൽ സെറ്റാണ് 2-3 അല്ലെങ്കിൽ 4 തവണ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെ ടി വിൻ്റെ റിമോട്ട് അല്ലെങ്കിൽ റിസീവറിൻ്റെ റിമോട്ടിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് 1-2 തവണ സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് ബട്ടൺ നമ്പറോ കീബോർഡിൽ നമ്പർ വോളിയം എന്ത് വേണമെന്ന് നോക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിതിൽ ടി വിൻ്റെ കുറച്ച് റിമോട്ടിൻ്റെ മോഡലും കൂടി ഇത് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ ടി വി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപാട് തവണ ഞാനിത് കാണിച്ചത് നിങ്ങൾക്ക് നല്ല റെഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ കൂടിയാണ്. ഞാൻ ചിത്രത്തിന് മേലെ കുറച്ച് ഭാഗത്ത് തന്നെ ഒരു ചിത്രം കൊണ്ടുവരുന്നുണ്ട്. കാരണം കൂടുതൽ സമയം ഞാൻ ഓരോ നെറ്റ്വർക്കിൻ്റെ ചാനൽ കാണിച്ച് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് ഞാൻ ഇതിന് മേലൊരു ചിത്രം കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിന് സെറ്റാകുന്നത് വേണം സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ടി വിക്ക് സെറ്റാകുന്നത് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കേബിൾ ടി വിക്ക്. ഞാനിവിടെ ടി വിൻ്റെ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് ടി വിൻ്റെ ലിസ്റ്റ് വന്നു. അപ്പോൾ നിങ്ങൾ ടി വി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിന് സെറ്റ് ഓഫ് ബോക്സിലാണെങ്കിൽ സെറ്റ് ഓഫ് ബോക്സ് സെലക്ട് ചെയ്യുക. റിമോട്ട് കണ്ട്രോളിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പാനസോണിക്കിൻ്റെ ടി വി, ഹിറ്റാച്ചിൻ്റെ ടി വി, സാംസങ്ങിൻ്റെ ടി വി, ഒനിഡ ടി വി, സാംസങ് സ്മാർട്ട് ടി വി, ടി സി എൽ, വീഡിയോകോൺ, സോണി തുടങ്ങിയ ഒട്ടുമിക്ക ടി വിൻ്റെയും റിസീവറിൻ്റെയും ഏസിൻ്റെയും എല്ലാത്തിൻ്റെയും റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണിത്.